കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവരെയും സ്വാഗതം ചെയ്തു കൊള്ളുന്നു ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം അതിൻ്റെ ശീർഷകമെന്ന് പറയുന്നത് ശബത്തും വിശ്രമവും ദി ദാബത്ത് ആൻഡ് ദോസ്ബൽ ശബത്തെന്ന വിശ്രമവും സുവിശേഷവും നമുക്ക് നിമിഷം പ്രാർത്ഥിക്കാം സ്വർഗത്തിൽ വസിക്കുന്ന അടികളെ പാത്രമുട്ട് പിതാവേ പിതാവേ അടിയങ്ങൾ നാലാം കാലപ്പിനെ വിശുദ്ധ ശബത്തിനെ കുറിച്ച് അടങ്ങാൻ ചിന്തിക്കുന്നു അതായത് അതൊരിക്കലും പ്രവൃത്തിയാലുള്ള രക്ഷയെക്കുറിച്ചല്ല അത് സൂചിപ്പിക്കുന്നത് പക്ഷേ നേരെ മറിച്ച് ക്രിസ്തുവിൽ നമ്മൾ രക്ഷയ്ക്ക് വേണ്ടി ആശ്രയിക്കുന്നതെ കുറിച്ചാണ് അത് മനസ്സിലാക്കുവാനും അതിൻ്റെ ആടങ്ങൾ മനസ്സിലാക്കുവാനും വിശുദ്ധശാപത്തിനെ കുറിച്ച് ഇതുവരെ ആരെയും കേട്ടിട്ടില്ലെങ്കിൽ അവരിലേക്ക് സത്യം എത്തുവാനും ഇതുമൂലം കാരണമാകുമെന്ന് പ്രാർത്ഥിക്കുന്നു പിന്നെ അവിടെ നിങ്ങൾ കുറവാണെങ്കിലും കൂടുതൽ നമുക്ക് കൊണ്ട് നിറയ്ക്കണമെന്ന് ഞാൻ പഠിച്ച സകല കാര്യങ്ങളും യേശു നാമത്തിൽ തന്നെ ആമി നമ്മളിപ്പോൾ ബേക്കറിയിൽ സാധനം വാങ്ങിക്കാൻ പോവുകയാണെങ്കിൽ നമ്മൾ എന്ത് സ്ഥാനമായിരിക്കും നമുക്ക് അവിടെ കിട്ടുന്നത് ബേക്ക്ഡ് ഐറ്റംസ് ആയിട്ടുള്ള ഇത് ബ്രെഡ് പപ്സ് അതേപോലത്തെ ബൺ അതേപോലത്തെ കാര്യങ്ങളായിരിക്കും നമ്മളിപ്പോൾ ഒരു പേപ്പർ കടയിൽ പോവുകയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന എന്തായിരിക്കും പേപ്പറാണ് പേപ്പറിൻ്റെ ഐറ്റംസ് ആയിരിക്കും അങ്ങനെയാണെങ്കിൽ നമ്മൾ ക്രിസ്തുവിൻ്റെ അടുക്കൽ പോവുകയാണെങ്കിൽ അവൻ നമുക്ക് എന്താണ് നൽകുന്നത് അവൻ നമുക്ക് നൽകുന്നത് വിശ്രമമാണ് അവൻ നമ്മുടെ ഭാരങ്ങൾ നമ്മുടെ രോഗഭാരങ്ങൾ നമ്മുടെ പാപഭാരങ്ങൾ നമ്മുടെ ആശയങ്ങൾ നമ്മുടെ ആശയ കുഴപ്പങ്ങൾ ഇതെല്ലാം അവൻ താങ്ങും അവൻ നമ്മളിൽ നിന്ന് ആ ഭാരം എടുത്ത് മാറ്റും മത്ത സുവിശേഷം പതിനൊന്നാം മധ്യം ഇരുപത്തി എട്ട് മിനിപത്തിൽ വാക്യങ്ങൾ വായിക്കുന്നത് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവും ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവരാക്കിയാൽ എൻ്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പേൻ എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും ആശ്വാസം വിശ്രമം നമ്മളുടെ ദൈവം നമുക്ക് നൽകുന്നത് ഈ വിശ്രമമാണ് ഈ ആശ്വാസമാണ് നമ്മൾ ക്രിസ്തുവിൻ്റെ അടുക്കിൽ പോകുമ്പോൾ ലഭിക്കുന്നതാണ് ഈ ആശ്വാസം ഈ വിശ്രമം നാലാം കൽപ്പന ഉള്ള വാക്കാണ് വിശുദ്ധ ശബത്ത് ഈ എടുത്തേക്കുന്ന മൂല പദമെന്ന് പറയുന്നത് ശവാത്ത് എന്നാണ് അതിൻ്റെ യഥാർത്ഥ അർത്ഥം തന്നെ വിശ്രമമാണ് അലഞ്ഞു നടക്കുന്ന പാപത്താൽ അലയുന്നൊരു വ്യക്തിക്ക് ദൈവം എന്താണ് നൽകുന്ന വാഗ്ദാനമാണ് വിശ്രമം അതുകൊണ്ട് തന്നെ മത്തയത് നമ്മൾ വായിച്ച ഇപ്പോൾ വായിച്ച മത്തയെ പതിനൊന്നിൻ്റെ ഇരുപത്തിയെട്ട് മുതൽ ഇരുപത്തി ഒമ്പത് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നു ഈ ഏഴാം ദിനമായ വിശുദ്ധ ശബത്ത് എന്നാണ് വിശുദ്ധ ശബത്ത് കാരണം ദൈവം ആറ് ദിവസം കൊണ്ട് സകലവും സൃഷ്ടിച്ചു അവൻ ഏഴാം ദിവസം അവൻ സൃഷ്ടിയിൽ നിന്ന് നിവർത്തി അവൻ വിശ്രമിച്ചു അപ്പോൾ ശബത്ത് എന്ന് പറയുന്നത് വിശ്രമമാണ് ആശ്വാസമാണ് ഏഴാംതിൻ്റെ ശബത്ത് നമ്മൾ പാലിക്കുമ്പോൾ അതൊരിക്കലും ലീഗലിസമല്ല അതൊരിക്കലും കൽപ്പന അനുസരണം കൊണ്ട് രക്ഷ നേടാൻ നോക്കുന്നതല്ല പക്ഷെ നേരെ മറിച്ച് നമ്മൾ ക്രിസ്തുവിൽ വിശ്രമി നമ്മൾ വിശ്രമിക്കുന്നു ക്രിസ്തുവിൽ നമ്മൾ ആശ്രയിക്കുന്നു കാരണം ഏഴാം തന്നെ വിശുദ്ധശപത്ത് നമ്മൾ എന്താണ് നമ്മൾ ശപത്തനുസരിച്ച് രക്ഷ നേടാൻ നോക്കുന്നില്ല പക്ഷെ നേരെ മറിച്ച് നമ്മൾ കർത്താവിൽ ആശ്രയിച്ച് അവൻ നൽകുന്ന വിശ്രമമാണ് നമ്മൾ അന്ന് കൈക്കൊള്ളുന്നത് കാരണം ഈ ദൈവമായിട്ടുള്ള ഈ ബന്ധം നമുക്കില്ലെങ്കിൽ നമുക്ക് ഏഴാം വിശുദ്ധ വിശുദ്ധശാപത്ത് നമുക്ക് പാലിക്കാൻ സാധിക്കില്ല ബാക്കി ഏത് കൽപ്പന പോലെയും അതുകൊണ്ട് തന്നെ ഈ വിശുദ്ധ ശപത്ത് ഒരിക്കലും ആരെങ്കിലും ഇത് വിശുദ്ധശപത്ത് നിങ്ങൾ ലീഗലിസ്റ്റ് ലീഗലിസ്റ്റാണെന്ന് അവർക്ക് മത്തായി പതിനൊന്ന് ഇരുപത്തെട്ട് ഇരുപത്തൊൻപത് കാണിക്കുക ദൈവമാണ് നമുക്ക് ആശ്വാസം നൽകുന്നത് ദൈവമാണ് നമുക്ക് വിശ്രമം നൽകുന്നത് ആ വിശ്രമം അതാണ് വിശുദ്ധ വിശുദ്ധശാപത് നമ്മൾ എന്ത് ചെയ്യുന്നു ഇത് അനുസരിച്ച് ക്രിസ്തുവിനടുക്കൽ പോകാറില്ല നമ്മൾ ക്രിസ്തുവിൽ ആയതുകൊണ്ട് ക്രിസ്തു നൽകുന്ന ആശ്രമം ആ വിശ് ആ വിശ്വാസം ക്രിസ്തുവിലുള്ള ആ വിശ്വാസത്തിൽ നമുക്ക് കിട്ടുന്ന ആശ്വാസം നമുക്ക് കിട്ടുന്ന വിശ്രമം ലഭിക്കുകയാണ് ക്രിസ്തുവിൽ നിന്നാണ് നമ്മൾ കൈപ്പറ്റുന്നത് ഈ ചോദ്യം ഇത് ഇതിന് കൂടുതൽ തെളിവായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത് വിശുദ്ധ വിശുദ്ധശപത്തിൻ്റെ പാലനം അല്ലെങ്കിൽ ഏഴാം ദിന വിശുദ്ധ വിശുദ്ധശാപത്ത് ആരംഭിച്ചത് എവിടെ വെച്ചാണ് തിരുവചനം വ്യക്തമാക്കുന്നു ആദ്യം ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു ദൈവമാണ് ആറ് ദിവസം കൊണ്ട് സകല കാര്യങ്ങൾ സൃഷ്ടിച്ചത് എന്നിട്ട് ഏഴാം ദിവസം ദൈവം സൃഷ്ടിയിൽ നിന്നും നിവൃത്തനായി അപ്പോൾ ദൈവം വിശ്രമിച്ചു അതുകൊണ്ട് വിശുദ്ധ ശപത്ത് ആരുടെ വിശ്രമമാണ് ദൈവത്തിൻ്റെ വിശ്രമമാണ് അത് അവൻ്റെ ശപത്താണ് ഉൽപ്പത്തി രണ്ടിൻ്റെ ഒന്ന് മുതൽ മൂന്ന് ഇങ്ങനെ ആകാശവും ഭൂമിയും എല്ലാം വഴക്കിൽ ഒന്നാണ് ആകാശവും ഭൂമി അവരുള്ള ശരാചരങ്ങളൊക്കെയും തികഞ്ഞു താൻ ചെയ്ത പ്രവൃത്തി ഒക്കെയും ദൈവം തീർത്ത ശേഷം താൻ ചെയ്ത സകല പ്രവൃത്തിയിൽ നിന്നും ഏഴാം ദിവസം നിവൃത്തനായതുകൊണ്ട് സൃഷ്ടിച്ചുണ്ടാക്കിയ സകല പരിചയത്തിൽ നിന്നും നിവൃത്തനായതുകൊണ്ട് ദൈവം ഏഴാം ദിവസത്തെ അനുഗ്രഹിച്ചു ശുദ്ധീകരിച്ചു താൻ ഉണ്ടാക്കിയ സകല കാര്യത്തിൽ നിന്നും ദൈവം എന്ത് ചെയ്തു വിശ്രമിച്ചു ഏഴാം ദിവസത്തെ ദൈവം അനുഗ്രഹിച്ചു ദൈവത്തിൽ ദൈവം എന്ത് ചെയ്തു അതിനെ ശുദ്ധീകരിച്ചു ഇനിയുള്ള ചോദ്യം ആര് സൃഷ്ടിച്ചു ദൈവം സൃഷ്ടിച്ചു ആരേഴ് ദിവസത്തിൽ വിശ്രമിച്ചു ദൈവം വിശ്രമിച്ചു വേദപുസ്തകം പറയുന്നു പ്രത്യേകിച്ച് എബ്രാഹിമ ലേഖനം ക്രിസ്തു മുഹാന്തരവും ക്രിസ്തുവിൽ കൂടെയാണ് സകലവും സൃഷ്ടിച്ചത് അങ്ങനെയാണെങ്കിൽ ഈ പ്രവചത്തെ ആറ് ദിവസം കൊണ്ട് സൃഷ്ടിച്ചത് ആരാണ് ക്രിസ്തുവാണ് ഞാൻ ആദ്യം ചോദിച്ചു ആരാണ് സൃഷ്ടിച്ച ദൈവം ആരാണ് വിശ്രമിച്ചത് ദൈവം എബ്രാഹിം ലേഖനം പറയുന്നു ക്രിസ്തുവാണ് സൃഷ്ടിച്ചത് അപ്പോൾ ക്രിസ്തുവാണ് സൃഷ്ടിച്ചതെങ്കിൽ ക്രിസ്തു ആണ് സൃഷ്ടിച്ചതെങ്കിൽ ക്രിസ്തുവാണ് വിശ്രമിച്ചത് അപ്പോൾ ക്രിസ്തു എന്താണ് ദൈവമാണ് ഇത് പിതാവ് ദൈവമല്ല എന്ന് തെളിയിക്കുന്നില്ല പക്ഷേ കർത്താവ് യേശു ക്രിസ്തു ആണ് കർത്താവ് യേശു ക്രിസ്തു ദൈവമാണ് അവനാണ് സൃഷ്ടിച്ചത് അവനാണ് ഏഴാം ദിവസം നിവൃത്ത സൃഷ്ടി നിവൃത്തനായി വിശ്രമിച്ചത് അതുകൊണ്ട് വിശുദ്ധ വിശുദ്ധശപത്ത് ആരംഭിക്കുന്നതും ക്രിസ്തുവിലാണ് അതുകൊണ്ട് തന്നെ കർത്താവ് യേശു ക്രിസ്തുവിനെ ശപത്തിനും കർത്താവുന്നു എന്ന് തിരുവചനം വ്യക്തമാക്കുന്നു അതുകൊണ്ട് തന്നെ വിശുദ്ധശപത്ത് ദൈവത്തിൽ നിന്നും മനുഷ്യർക്ക് നമ്മൾ ഓരോ വ്യക്തികൾക്കും ഒരു ദാനമായി ഒരു സമ്മാനമായിട്ടാണ് വരുന്നത് പലപ്പോഴും ചോദിച്ച ചോദ്യം നമുക്ക് എങ്ങനെ ഏഴാം ദിവസം തന്നെ ഈ ശനിയാഴ്ച തന്നെ വിശുദ്ധ ശബത്താണ് എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം അത് വേറൊരു ദിവസം ദിവസമായിക്കൂടെ എല്ലാ ക്രിസ്ത്യാനികൾക്കും അറിയാം ആഴ്ചയിലെ ഒന്നാം ദിവസമാണ് കർത്താവ് യേശുഗ്രി സോ തന്നേറ്റത് അത് എല്ലാ ക്രിസ്ത്യാനികളും സമ്മതിക്കുന്നു അത് ഞായറാഴ്ചയാണ് പക്ഷേ അവർ തന്നെ പറയുന്നു ഞായറാഴ്ച തന്നെയാണ് വിശുദ്ധ ശപത്ത് പക്ഷേ വിശുദ്ധ ശപത്ത് എപ്പോഴും ഏതാണ് എത്രാം ദിവസമാണ് ഏഴാം ദിവസം എങ്ങനെയാണ് ഞായറാഴ്ചക്ക് ഞായറാഴ്ച എന്ന ദിവസത്തിന് ആഴ്ചയുടെ ഒന്നാമത്തെ ദിവസവും ഏഴാമത്തെ ദിവസവും ആകാൻ സാധിക്കുന്നു അത് തികച്ചും അസംബന്ധമാണ് കാരണം എല്ലാ ക്രിസ്ത്യാനികൾക്കും അറിയാം ക്രിസ്തു ഓറ്റുന്നേറ്റത് ഒന്നാം ദിവസം അത് ഞായറാഴ്ചയാണെന്ന് അവർ സമ്മതിക്കുന്നു പിന്നെ എങ്ങനെയാണ് ഏഴാം ദിനം വിശുദ്ധ ശപത്തും ഞായറാഴ്ചയാകുന്നത് അതുമാത്രമല്ല ഏകദേശം നൂറ് ഭാഷകളിൽ ഏഴാം ദിവസത്തിൻ്റെ പേര് സാറ്റർഡേക്ക് അവർ കൊടുക്കുന്ന പേര് എൻ്റെ അർത്ഥം തന്നെ വിശ്രമം എന്നാണ് നമുക്കത് പരിശോധിക്കാം ഞാൻ ചില ഭാഷകൾ പറയാം ഇന്തോനേഷ്യയിൽ സാബത്തു എന്നാണ് സാറ്റർഡേ വിളിക്കുന്നത് ബോസ്നിയൻ ലാംഗ്വേജിൽ സുബോധ എന്നാണ് വിളിക്കുന്നത് അർമേനിയൻ ലാംഗ്വേജിൽ സാബത്ത് എന്നാണ് വിളിക്കുന്നത് ഉക്രൈനിയൻ ലാംഗ്വേജിൽ സുബോത്ത സൊമാലിയയിൽ സാബത്തി ലാറ്റിനിൽ സാബത്തും സ്പാനിഷിൽ സാബത്തോ റഷ്യയിൽ സുബോത്ത ജോർജിയനിൽ സാബത്തി അറബിക്കിൽ സബത്ത് ചെക്കിൽ സബോത്ത ഗ്രീക്കിൽ സബാത്തോ ഇറ്റാലിയനിൽ സബാത്തോ റൊമാനിയയിൽ സബാത്ത ബൾഗേറിൽ സബോത് ഈ എല്ലാ വാക്കിൻ്റെ അർത്ഥം സാബത്ത് അല്ലെങ്കിൽ വിശ്രമം ദൈവം എല്ലാ കാര്യങ്ങളും സൃഷ്ടിച്ച് ഉണ്ടാക്കിയിട്ട് ദൈവം ഏഴാമത്തെ ദിവസം അതിൻ്റെ ദൈവം വിളിച്ച പേരെന്താണെന്ന് അറിയാമോ ഏഴാം ദിവസം എന്നാണ് പിന്നെ അതിന് മുൻപുള്ള ദിവസങ്ങൾ ആ സംഖ്യയുടെ ആ ക്രമപ്രകാരം ഒന്നാം ദിവസം രണ്ടാം ദിവസം മൂന്നാം ദിവസം നാലാം ദിവസം അഞ്ച് ആറ് ഏഴ് എന്ന് പോകും പക്ഷേ മനുഷ്യർ യഥാർത്ഥ സൃഷ്ടാവിനെ മറക്കുവാനും യഥാർത്ഥ വിശുദ്ധശപത്തിനെ മറക്കുവാനും അവർ ആ ദിവസങ്ങൾക്ക് പേരിട്ടു എന്ത് പേരാണെന്ന് അറിയാമോ ഗ്രഹങ്ങളുടെയും അതിൻ്റെ ദൈവത്തെ ആ ഗ്രഹത്തിനായിട്ട് ബന്ധപ്പെട്ട ദൈവങ്ങളുടെയും പേര് ഞായറാഴ്ച സൺഡേ അതെന്താണ് സൂര്യദേവൻ ആ പേര് തന്നെ ഉണ്ട് സൺഡേ സൂര്യദേവൻ്റെ ആണ് മൺഡേ തിങ്കളാഴ്ച തിങ്കൾ അല്ലെങ്കിൽ മൺ മൂൺ അത് എടുത്തേക്കുന്ന വാക്കെന്ന് പറയുന്നത് ലൂൺസ് എന്ന വാക്കിൽ നിന്നാണ് ലൂൺസ് എന്ന് പറയുന്നത് ചന്ദ്രൻ്റെ അല്ലെങ്കിൽ മൂൺ ഗോഡാണ് ചന്ദ്രൻ്റെ ദേവൻ്റെ പേരാണ് അതാണ് മൺഡേക്ക് ഇട്ടേക്കുന്നത് ട്യൂസ്ഡേ ഇട്ടിരിക്കുന്നത് ചൊവ്വാ ഗ്രഹത്തിൻ്റെ ദേവനായ മാർസ് എന്ന പേര് വെച്ചിട്ടാണ് ഇട്ടിരിക്കുന്നത് ചൊവ്വ എന്ന് പറഞ്ഞാൽ മാർസ് ഗ്രഹമാണ് അപ്പോൾ ട്യൂസ്ഡേ എന്ന പേര് വന്നിരിക്കുന്നത് എന്താണ് മാർസ് എന്ന ഗ്രഹത്തിന്റെ ദേവനെയാണ് മാർസ് എന്ന പേരാണ് നമ്മൾ ഈ മലയാളത്തിൽ പറയുമ്പോൾ അതെന്താണ് ചൊവ്വ ചൊവ്വ ഗ്രഹം തന്നെയാണ് മാർസ് ബുധനാഴ്ച നമ്മൾ വരുന്ന സമയത്ത് ആ ദേവം എന്ന് പറഞ്ഞാൽ മി മിർകോളസ് എന്നാണ് ആ ദേവന്റെ പേര് അത് നോർത്ത് ഗോഡായ ഓഡൻ എന്നാണ് ഓടൻ്റെ ദിവസമാണ് അത് മെർക്കുറിയുടെയും ദൈവമാണ് ബുധൻ എന്ന വെ വെണസ്ഡേയുടെ മലയാള പരിഭാഷ ബുധൻ ബുധൻ മെർക്കുറിയുടെ മലയാളം പേരാണ് മെർക്കുറിയുടെ ദേവൻ ഓടിൻ്റെ ദിവസമാണ് ബുധനാഴ്ച അതേപോലെ വ്യാഴാഴ്ച വരുമ്പോൾ അത് ഇന്നത്തെ പിള്ളേർക്കും അതേപോലെ യവനക്കാർക്കും അറിയാം മാർവൽ സിനിമ കാണുന്ന എല്ലാവർക്കും അറിയാം അത് തോർ എന്ന ദേവൻ്റെ ആരാധന ദിവസമാണ് തോർ എന്ന് അത് വ്യാഴം എന്ന ഗ്രഹവുമായിട്ടും ബന്ധിപ്പിച്ചിരിക്കുന്നു വെള്ളിയാഴ്ച എന്ന് പറയുന്നത് വേണസ് എന്ന ദൈവമാണ് അത് വീനസിൻ്റെ വീനസിൻ്റെ മലയാളം വെള്ളി എന്നാണ് അത് വെള്ളി എന്ന അല്ലെങ്കിൽ വീനസിൻ്റെ ദേവനാണ് സാറ്റർഡേ എന്ന് ഗോഡ് ഓഫ് സാറ്റർഡേ ശനിഗൃഹത്തിൻ്റെ ദേവൻ്റെയാണ് അപ്പോൾ എന്തുകൊണ്ട് ഇപ്രകാരമുള്ള നാമങ്ങൾ നൽകി ഇപ്രകാരമുള്ള നാമങ്ങൾ നൽകിയത് സൃഷ്ടാവിനെ ഓർക്കാതിരിക്കാൻ വേണ്ടിയാണ് അന്യ ദൈവങ്ങളെ ഓർക്കാൻ വേണ്ടിയാണ് പക്ഷേ അവർ ഏതൊക്കെ നാമങ്ങൾ നൽകിയാലും ഏഴാം ദിവസം ദൈവത്തിൻ്റെ വിശുദ്ധ ശബ്ദം ആ ഏഴാം ദിവസം ശനിയാഴ്ചയാണ് വീണു നമ്മൾ വേറൊരു കാര്യം ശാസ്ത്രപരമായിട്ട് എടുക്കുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങൾക്കും സ്വർഗത്തിലുള്ള ഓരോ കാര്യങ്ങളുമായിട്ട് ബന്ധമുണ്ട് അല്ലെങ്കിൽ ആകാശത്തിൽ കാണുന്ന സൂര്യൻ ചന്ദ്രൻ നക്ഷത്രവുമായിട്ട് ബന്ധമുണ്ട് ഉദാഹരണത്തിന് ഒരു ദിവസം എന്ന് പറയുന്നത് ശാസ്ത്രീയമായി ഭൂമി തൻ്റെ അച്ചുതണ്ടിൽ ഒരു വർഷം കറങ്ങാൻ ഉപയോഗിക്കുന്ന സമയമാണ് അത് ഭൂമി ഒരു വർഷം കറങ്ങുന്നതാണ് ഒരു ദിവസം അല്ലെങ്കിൽ ഇരുപത്തി മണിക്കൂർ ഒരു മാസം എന്ന് പറയുന്നത് ചന്ദ്ര ഭൂമിക്ക് ചുറ്റുമുള്ള ചന്ദ്രൻ്റെ ഒരു ചുറ്റിലാണ് ഒരു മാസം അത് ലൂണാർ സൈക്കിളാണ് ഒരു വർഷമെന്ന് പറയുന്നത് ഭൂമി സൂര്യനെ ചുറ്റി കലങ്ങാൻ എടുക്കുന്ന സമയമാണ് മുന്നൂറ്റി അറുപത് ദിവസം എന്ന് പറയുന്നത് അതൊരു വർഷമാക്കുന്ന അപ്രകാരം പക്ഷെ അപ്പോൾ ദിവസത്തിന് ശാസ്ത്രപരമായിട്ടുള്ള കാരണമുണ്ട് മാസത്തിന് ശാസ്ത്രപരമായ കാരണമുണ്ട് വർഷത്തിന് ശാസ്ത്രത്തിന് കാരണമാണ് പക്ഷേ ഒരാഴ്ചയിൽ എന്തുകൊണ്ടാണ് ഏഴ് ദിവസം അതിന് ശാസ്ത്രത്തിന് ഒരു കാരണമില്ല പലരും ഏഴ് ദിവസം എട്ട് ദിവസം ആക്കാൻ ശ്രമിച്ചിട്ടുണ്ട് കുറയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ആരും വിജയിച്ചിട്ടില്ല കാരണം ഏഴു ദിവസമുള്ള ഈ വീക്ക്ലി സൈക്കിൾ ആഴ്ച കൊണ്ടുള്ള ഈ ക്രമം ഉണ്ടാക്കിയത് ആരാണ് കർത്താവ് യേശു ക്രിസ്താണ് അവൻ ആരംഭത്തിൽ അത് അപ്രകാരം ആക്കി വച്ചു അതുകൊണ്ട് തന്നെ വിശുദ്ധ വിശുദ്ധശപത്ത് സൃഷ്ടിപ്പിൻ്റെ ആനിവേഴ്സറി ആണ് അപ്പോൾ ഈ ഏഴാം ദിവസത്തിൽ നമ്മൾ മാറ്റം നോക്കുമ്പോൾ ഒരു കല്യാണം കഴിച്ച വ്യക്തികൾ അവരുടെ വിവാഹ വാർഷിക ദിവസം മാറ്റം നോക്കുന്ന പോലെയാണ് അദ്ദേഹം അത്രത്തോളം ഭയാനകമാണ് അത്രത്തോളം പ്രയാസമുള്ളതാണ് അപ്പോൾ ഏഴാം ദിവസം നമ്മുടെ സൃഷ്ടിപ്പിന് നമ്മുടെ ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ചതിൻ്റെ ഓർമ്മ പുതുക്കുന്ന ദിവസമാണ് അത് മാത്രമല്ല വിശ്വ ശപത്ത് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സൃഷ്ടാവ് എന്ന നിലയിലും അതേപോലെ വീണ്ടെടുക്കുന്ന കാരണ നിലയിലും അതൊരു തെളിവാണ് കാരണം വിശുദ്ധ കൽ ശബത്തിനെ കുറിച്ചുള്ള കൽപ്പന തുടങ്ങുന്നതിനെ ഇംഗ്ലീഷിൽ റിമമ്പർ എന്ന് പറഞ്ഞുകൊണ്ടാണ് അല്ലെങ്കിൽ ഓർക്കാം അപ്പം നമ്മൾ അതിനെ ഓർക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ട് അതേപോലെ ദൈവത്തിൻ്റെ ശക്തി നമ്മളെ വിശുദ്ധീകരിക്കാൻ എന്നുള്ളതിൻ്റെയും അടയാളം കൂടി തന്നെയാണ് അത് നമുക്ക് വേണമെങ്കിൽ ക്രിസ്ത്യാനികൾ എന്ന നിലയിൽ ഇന്ന് അവർ പറഞ്ഞുണ്ടാക്കുന്ന ഒരു കാര്യമുണ്ട് ശപത്ത് യഹൂദമാർക്ക് വേണ്ടി ഉണ്ടാക്കിയതല്ലേ പക്ഷേ അതിനെ തിരുത്തുന്ന രണ്ട് തെളിവുകൾ ഒന്നാമത്തെ തെളിവ് ഏതും തോട്ടത്തിലാണ് ദൈവം ശപത്തിനെ സ്ഥാപിച്ചത് ആ സമയത്ത് യഹുദന്മാരില്ലായിരുന്നു ഒരു രാജ്യമോ ഒരു നാഷണാലിറ്റിയോ ഒരു ക്രീഡോ ഒന്നുമില്ലായിരുന്നു മനുഷ്യന് വേണ്ടിയാണ് ദൈവം വിശുദ്ധശപത്ത് സൃഷ്ടിച്ചത് കാരണം തിരുവചനം പറയുന്നു ശപത് മനുഷ്യനിമിത്ത മനുഷ്യൻ ശപഥനിമിത്തമല്ല ശപത് മനുഷ്യനിമിത്തമത്തെ സൃഷ്ടിച്ചു അപ്പോൾ ശപത്ത് ആർക്കു വേണ്ടി സൃഷ്ടിച്ചതാണ് മനുഷ്യന് വേണ്ടി യഹുദന്മാർക്ക് വേണ്ടിയല്ല രണ്ടാമത്തെ കാര്യം ഗലാറ്റർ മൂന്നിൻ്റെ ഇരുപത്തി ഒമ്പത് അനുസരിച്ച് ക്രിസ്തുവിനുള്ളവരെങ്കിലോ നിങ്ങൾ അബ്രഹാമിൻ്റെ സന്തതിയും വാഗ്ദത്വ പ്രകാരം അവകാശീലമാകുന്നത് അപ്പോൾ നമ്മൾ ക്രിസ്തുവിനാണെങ്കിൽ നമ്മൾ അബ്രഹാമിൻ്റെ സന്തതിയാണ് നമ്മൾ അബ്രഹാമിൻ്റെ സന്തതി നമ്മൾ എഹുദരാണ് അതുകൊണ്ട് നമ്മൾ എഹുദമാരല്ലാന്ന് ആരും പറയാൻ പറ്റില്ല കാരണം ക്രിസ്തുവിൽ നമ്മളെല്ലാവരും യഹുദമാരാണ് ക്രിസ്തു വിശ്വസിക്കുന്ന എല്ലാവരും യഹുദമാരാണ് അപ്പോൾ രണ്ട് കാരണം അതുകൊണ്ട് ഒരിക്കലും വിശുദ്ധശാപത്തെ യഹുദമാർക്ക് വേണ്ടി മാത്രമുള്ള കാര്യമാണെന്ന് പറയാൻ സാധിക്കില്ല നമുക്കറിയാം ദൈവം പത്ത് കലപ്പിനെ കൊടുത്ത സമയത്ത് സീനാമലയിൽ നിന്ന് മോശം പത്ത് കലപ്പിനുമായിട്ട് ഇറങ്ങി വന്നു ആ സമയം ഈ ഇസ്രായേൽ ജനം അവിടെ ഒരു ഗോൾഡൻ കാഫിനുണ്ടാക്കി വെച്ച് ഒരു ദേവനെ ഉണ്ടാക്കി വെച്ച് സ്വർണം കൊണ്ട് കാളക്കുട്ടി ഉണ്ടാക്കി വെച്ച് ആരാധിക്കുന്ന സമയത്ത് ആ സമയം അവൻ അദ്ദേഹം എന്ത് ചെയ്തു കല്ലെടുത്ത് ഉടച്ചു വീണ്ടും പോയി വീണ്ടും രണ്ട് കല്ല് കഴുതിക്കൊണ്ട് വന്ന സമയത്ത് ഒരു കാര്യം കൂടി കൂട്ടിച്ചേർത്തു നാലാം കൽപ്പന പുറപ്പാട് മുപ്പത്തിരണ്ട് നമുക്കത് വായിക്കാൻ സാധിക്കുന്നു നാലാം കല്പന വിശുദ്ധശാപത്ത് ദൈവം സൃഷ്ടിതാവിന്റെ ഓർമ്മ മാത്രമല്ല പക്ഷേ ദൈവം മിസ്രേമിൽ നിന്നും അവര് വീണ്ടെടുത്തതിൻ്റെയും ഓർമ്മ അവരുടെ വീണ്ടെടുപ്പിന്റെ ഓർമ്മയും കൂടിയാണ് കാരണം നമുക്ക് വായിക്കാം ആവർത്തന പുസ്തകം അഞ്ച് മു അഞ്ചിന്റെ പന്ത്രണ്ട് പതിനഞ്ചിലാണ് നമുക്ക് പതിനഞ്ചാം വാക്യം മാത്രം വായിക്കാം നീ മിസ്തയം ദേശത്ത് അടിമയായിരുന്നു എന്നും അവിടെ നിന്ന് നിന്റെ ദേവമ യഹോവ നിന്നെ ബലമുള്ള കൈ കൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും പുറപ്പെടുവിച്ചു എന്നും ഓർക്കാം അതുകൊണ്ട് ശബത്ത് നാൾ ആചരിപ്പാൻ നിന്റെ ദേവമ യഹോവ നിന്നോട് കൽപ്പിച്ചിരിക്കുന്നു ഇതെന്താകുന്നു എന്താണ് അന്ന് സംഭവിച്ചത് പെസക ദിവസം സംഭവിച്ചത് എന്താണ് അവരെന്ത് ചെയ്തു പെസക കുഞ്ഞാടിനെ അറുത്തു ആ രക്തം അവരെന്ത്വിടെ കട്ടലിന് മേൽ പൂശി അപ്പോൾ സംഹാരകൻ വന്ന സമയത്ത് ഈ രക്തം ഉണ്ടെങ്കിൽ ആ കടിഞ്ഞൂലുകളെ സംവരിക്കത്തില്ല അപ്പോൾ അവ രക്ഷപ്പെട്ടത് എന്തുകൊണ്ടാണ് ആ കുഞ്ഞാടിന് രക്തം ആരാണ് ഈ പെസക കുഞ്ഞാട് ഇതാ ലോകത്തിൻ്റെ പാമൻ ചുമക്കുന്ന കുഞ്ഞാടിന് യോഹന സോസേഷനിൽ പറയുന്നു അത് കർത്താവേശുക്രിസ്തു ആണ് കർത്താവേശുക്രിസ്തുവിൻ്റെ കൃപയാൽ മാത്രം ആണ് ആ പത്ത് ബാധയിൽ നിന്നും അവസാനത്തെ ബാധയിൽ നിന്നും ഇസ്രേജനം സംരക്ഷിക്കപ്പെട്ടതായിട്ട് മനസ്സിലാൻ സാധിക്കും അതുകൊണ്ട് യഥാർത്ഥ വിശുദ്ധ ശബ്ദം എന്തിനും കൂടി ഓർമ്മയാണ് ദൈവം സൃഷ്ടിതാവ് എന്നതിൻ്റെ ഓർമ്മ മാത്രമല്ല പക്ഷേ ദൈവം ആ നമ്മുടെ വീണ്ടെടുപ്പുകാരൻ നമ്മുടെ പാപത്തിൻ്റെ അടിമത്തിൽ നിന്നും പാപത്തിൽ നിന്നും മിസ്ലേം നമ്മുടെ ആത്മീക മിസ്ലൈമിൽ നിന്നും നമ്മളെ വിടിവിച്ചതിനും കൂടി ഓർമ്മയാണ് അത് കർത്താവ് യേശുക്രിസ്തു എന്തുയാണ് നിവർത്തിക്കുകയാണ് പിന്നെ വിശുദ്ധ എതിരെ ഉപയോഗിക്കുന്ന വേറൊരു വാക്യമുണ്ട് കേട്ടോ അതാണ് കൊലോസിയർ രണ്ടിൻ്റെ പതിനാറ് അത് ഇപ്രകാരം പറയുന്നു അതുകൊണ്ട് ഭക്ഷണപാഠങ്ങൾ സംബന്ധിച്ചോ പെരുന്നാൾ വാവ് ശബത് എന്നീ കാര്യങ്ങൾ ആരും നിങ്ങൾ വിധിക്കുന്നത് അപ്പം ഈ വാക്യം വരുന്നത് നമുക്ക് ഏത് ദിവസം ശബത്ത് വയ്ക്കാം ഇത് ആരും നിങ്ങൾ വിരിക്കാൻ പാടില്ല പക്ഷേ അത് നമ്മൾ ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ അവിടെ ശബത് സാബത്സ് എന്നാണ് പറയുന്നത് പ്ലൂറൽ ബഹുവചനമാണ് ഉപേക്ഷിക്കുന്നത് സിംഗ്യുലറല്ല കാരണം ഈ പെരുന്നാളുകൾ ഈ ഫീസ്റ്റുകൾ ഇതിലെല്ലാം ഈ ഓരോ ഫീസ്റ്റും ഓരോ സാബ്ദയാണ് ഒരൊറ്റ ശാപത് വീക്കിലി ആയിട്ടുള്ള ഒരൊറ്റ സ്ഥാപനത്തിലുള്ളൂ ബാക്കിയെല്ലാം പെരുന്നാളുകളുടെ ഭാഗമായിട്ട് വന്നതാണ് അതുകൊണ്ട് ആ ശബത്തുകളെയാണ് ഓർക്കുന്നത് ഈ പെരുന്നാളുകളുള്ള ശബത്തിനോർക്കാൻ അല്ലാതെ ആഴ്ചയുള്ള ഏഴ് ദിവസം കുടുംബമുള്ള കുറിച്ച് അല്ല കാരണം ഇതെല്ലാം ഒരു കാര്യത്തിലേക്ക് ചൂണ്ടിക്കാട്ടുന്നു അത് കർത്താവ് യേശു ക്രിസ്തു എന്ത് ചെയ്യുന്നു പൂർത്തീകരിക്കുകയും ചെയ്യുന്നു അപ്പോൾ യഥാർത്ഥ വിശുദ്ധ ശബത്ത് കർത്താവേശു ക്രിസ്തുവിൽ മാത്രം കേന്ദ്രീകൃതമാണ് യേശാവിൻ്റെ പ്രവചനം നാൽപ്പത്തി മൂന്നാം അധ്യായം ഒന്ന് ക്രിസ്തുവിൽ കേന്ദ്രീകൃതമാണ് നമ്മളും ക്രിസ്തുമാരുടെ ബന്ധത്തിലും കേന്ദ്രീകൃതമാണ് ഇപ്പോഴും യാക്കോവേ നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലെ നിന്നെ നിർമ്മിച്ചതിനും ഹോം ഇപ്രകാരം ചെയ്യുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു ഞാൻ നിന്നെ പേജിൽ വിളിച്ചിരിക്കുന്നു നീ എനിക്കുള്ളവൻ തന്നെ അതുകൊണ്ട് തന്നെ വിശുദ്ധ വിശുദ്ധശപത്ത് നമ്മളും ദൈവമാരുടെ ബന്ധത്തിൻ്റെ അടയാളമാണ് ഈ വിശുദ്ധ ശപത്തിനെ കുറിച്ച് നമുക്ക് എബ്രാഹിം ലേഖനത്തിൽ വായിക്കുമ്പോൾ ദൈവജനത്തിന് ഇനിയും ഒരു ശപത് അനുഭവം ശേഷിച്ചിരിക്കുന്നു റിമെയിൻസ് എ റെസ്റ്റ് എന്നാണ് അപ്പോൾ ഇതുവരെ ആ യഥാർത്ഥ വിശുദ്ധശാപ അനുഭവം നമുക്ക് കിട്ടിയിട്ടില്ല കാരണം പലരും ദൈവത്തിനടുക്കൽ പോകുന്നില്ല പലരും ക്രിസ്തുവിൻ്റെ അടുക്കിൽ നിന്നും ക്രിസ്തു നൽകുന്ന ആശ്വാസവും ക്രിസ്തു നൽകുന്ന വിശ്രമവും കൈക്കൊള്ളുന്നില്ല നിങ്ങൾ ഏതാം തന്നെ വിശുദ്ധശാപത്ത് പാലിക്കുന്നവരാണോ നിങ്ങൾ ഏതാം തന്നെ വിശുദ്ധ ശാപത്ത് പാലിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിൽ നിന്നൊക്കെ വിശ്രമം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ കാരണം ഇത് നമ്മൾ രക്ഷ നേടാൻ വേണ്ടി ചെയ്യുന്നതല്ല പക്ഷേ നമ്മൾ ക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട് ക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്ത പ്രവൃത്തിയിൽ ആശ്രയിച്ചുകൊണ്ടാണ് ഇത് നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കാം ഈ പത്ത് കൽപ്പനയിൽ ഏറ്റവും കൂടുതൽ അരുത് 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 അരുതാണ് അന്യ ദൈവങ്ങൾ ഉണ്ടാക്കരുത് വിഗ്രഹങ്ങൾ ഉണ്ടാക്കരുത് ദൈവത്തെ നമ്മൾ വൃത എടുക്കരുത് നിങ്ങൾ വേല ചെയ്യരുത് നിങ്ങൾ എന്തു ചെയ്യണം കൊല ചെയ്യരുത് വ്യഭിചാരം ചെയ്തു മോഷ്ടിക്കരുത് കള്ളസ് എല്ലാം അരുത് അരുത് അരുതാണ് കാരണം ഈ കൽപ്പന എന്താണ് കാണിക്കുന്നത് അരുത് നോ 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 അപ്പോൾ ഇത് വർക്കിലല്ല ഈ കൽപ്പനകളായതാണ് നമ്മൾ ചൂണ്ടിക്കാട്ടുന്നത് പക്ഷെ നേരെ മറിച്ച് നിങ്ങൾ മോഷ്ടിക്കാതെ നിങ്ങൾ ദൈവത്തിൽ വിശ്രമിക്കുക നിങ്ങൾ ആറ് ഏഴാം ദിവസം ജോലിക്ക് പോകാതെ നിങ്ങൾ ദൈവത്തിൽ വിശ്രമിക്കുക എന്നുള്ള ഒരു പാഠമാണ് നമുക്ക് ഈ പത്ത് കൽപ്പനയും ദൈവം നമുക്ക് എന്ത് ചെയ്യുന്നത് നൽകുന്ന നിങ്ങൾ എന്ത് ചെയ്യുക വേല ഒന്നും ചെയ്യുക കാരണം ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയല്ല ദൈവം പറഞ്ഞാൽ നിങ്ങൾ ഒന്നും ചെയ്യാതെ ദൈവത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക ആശ്രയിക്കുക കാരണം ദൈവമാണ് നിങ്ങൾക്ക് വിശ്രമം നൽകുന്നത് നമുക്ക് വായിക്കാം എസ് ഗെലിൻ്റെ പ്രവചനം ഇരുപതിന് പന്ത്രണ്ടും ഇരുപതും ആദ്യം പന്ത്രണ്ടാം വാക്യം ഞാൻ അവരെ വിശുദ്ധീകരിക്കുന്ന ഏഹോവ എന്ന് അവരറിയേണ്ടതിന് എനിക്കും അവർക്കും ഇടയിൽ അടയാളമായിരിക്കാൻ തക്കവണ്ണം എൻ്റെ ശബത്തുക്കളെ ഞാൻ അവർക്ക് കൊടുത്തു അപ്പോൾ നമ്മളെ വിശുദ്ധീകരിക്കുന്നത് നമ്മൾ സൃഷ്ടിച്ച ദൈവത്തിന് മാത്രമാണ് നമ്മളെ വിശുദ്ധീകരിക്കാൻ സാധിക്കുന്നത് അപ്പോൾ വിശുദ്ധ ശബത്ത് നമ്മുടെ സൃഷ്ടാവ് എന്നതിൻ്റെ ഓർമ്മ മാത്രമല്ല നമ്മളെ വീ നമ്മളെ ശുദ്ധീകരിക്കുന്ന ദൈവം അതിൻ്റെ ഓർമ്മയാണ് നമ്മളെ പാപത്തിൻ്റെ അടിമത്തു നിന്ന് നമ്മൾ വിടുവിക്കുന്ന ദൈവം എന്നതിൻ്റെ ഓർമ്മയാണ് ഇരുപതാം വാക്യം എൻ്റെ ശബത്തുകളെ വിശുദ്ധീകരിപ്പിൻ ഞാൻ നിങ്ങളെ ദേവമേഹോ എന്ന് അറിയേണ്ടതിന് അവ എനിക്കും നിങ്ങൾക്കും ഇടയിൽ അടയാളമായി ഇരിക്കട്ടെ എന്ന് കൽപ്പിച്ചു അപ്പോൾ വിശുദ്ധ ശബത്ത് എന്താണ് അടയാളമാണ് അവനാണ് നമ്മുടെ ദൈവമെന്ന് ഒരു മനോഹരമായ കോട്ടി പ്രധാനം പറയുന്നു ദ സാബത്ത് കീപ്പിംഗ് ിങ് വാട്ട് ടു ഡു വിത്ത് ജസ്റ്റിഫിക്കേഷൻ ബൈ വർക്ക്സ് നമ്മുടെ വിശ്വസനം ഒരിക്കലും പ്രവൃത്തിയായുള്ള വിശ്വാസം നീതീകരണത്തിനായിട്ട് ഒരു ബന്ധവുമില്ല ബട്ട് ഓൺ ദ കോൺട്രി ദ് ജസ്റ്റിഫിക്കേഷൻ ബൈ ഫേസ് പക്ഷേ അത് അടയാളവുമാണ് തെളിവുമാണ് എന്ന് വിശ്വാസത്താലുള്ള നീതീകരണത്തിന് ഇറ്റ് ഇസ് എ സൈൻ ദീൻ ദാറ്റ് ദ മാൻ ഗിഫ്സ് അപ് സോൺസ് ഇൻഫുൾ വർക്ക് അക്സെപ്റ്റ് ഗോൾഡ് പെർഫെക്റ്റ് ഇത് എന്തിനടയാളമാണ് നമ്മുടെ പാപങ്ങൾ ഉപേക്ഷിച്ചിട്ട് ക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്ത പ്രവൃത്തി നമ്മൾ നമ്മുടെ പ്രവൃത്തിയായിട്ട് നമ്മൾ സ്വീകരിക്കുന്നു സിൻസ് സാബത്ത് ഇസ് നോട്ട് വർക്ക് ബട്ട് റെസ്റ്റ് വിശുദ്ധ വിശ്വസാപത്ത് ഒരു പ്രവൃത്തിയല്ല പക്ഷേ വിശ്രമമാണ് ഇറ്റ് ഇസ് എ മാർക്ക് ഓഫ് റെസ്റ്റ് ഇൻ ഗോഡ് ടു ദ ഫേത്ത് ഇൻ ലോഡിസ് അത് എന്തിനടയാളമാണ് ക്രിസ്തു യേശുവിലെ വിശ്വാസത്താൽ നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു നമ്മൾ ഒന്നും ചെയ്യാതെ അന്ന് അബ്രഹാം ചെയ്തതുപോലെ തെറ്റായിട്ടല്ല രണ്ടാമത് ചെയ്ത പോലെ ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൽ വിശ്വസിച്ച് ചെയ്തതുപോലെ നമ്മൾ എന്ത് ചെയ്യണം ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൽ വിശ്വസിച്ച് എന്ത് ചെയ്യണം നമ്മൾ വിശ്രമിക്കണം നോ അതർ ഡേ ദാൻ ദി സെവൻ ഡേ ഓഫ് ദി വീക്ക് ക്യാൻ സ്റ്റാൻഡ് എസ് എ മാർക്ക് ഓഫ് പെർഫെക്റ്റ് ട്രസ്റ്റ് ഇൻ ഗോഡ് വേറെ ഏതൊരു ദിവസം അല്ലെങ്കിൽ വേറെ ഒരു ദിവസത്തിനും ദൈവമായിട്ടുള്ള നമ്മുടെ ആ പരിപൂർണ വിശ്രമത്തിന് അടയാളം ആകാൻ പറ്റില്ല ഇത് ദ റെസ്റ്റ് ഓഫ് ദി സെവൻ ഡേ ഇൻ ടു വിച്ച് വി സേ ദ അൺബിലീവിംഗ് കെ നോട്ട് എൻഡ് ഈ ഏഴാം ദിവസത്തിൻ്റെ വിശ്രമത്തിലാണ് ഒരിക്കലും അവിശ്വാസികൾക്ക് കാണാൻ സാധിച്ചത് അവർക്കൊരിക്കലും ആശ്വാസം ലഭിക്കത്തില്ല അവർക്കൊരിക്കലും യഥാർത്ഥ വിശ്രമം ലഭിക്കത്തില്ല അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത് ദേവജനത്തിന് ഇനിയും ഒരു ശപത്ത് ശേഷിച്ചിരിക്കുന്നു ഗ്രേറ്റ് കോൺട്രവേഴ്സി എന്ന പുസ്തകത്തിൽ ഇപ്രകാരം പറയുന്നു ദ സാബ്ലി ദ ഗ്രേറ്റ് ഡെസ്റ്റ് ഓഫ് ലോയാലിറ്റി അന്ത്യകാലത്ത് വിശുദ്ധ ശപത്ത് നമ്മുടെ അനുസരണത്തിൻ്റെയും നമ്മുടെ വിധേത്വത്തിൻ്റെയും ഏറ്റവും വലിയ പരീക്ഷണമാകും ഫോർ ഇറ്റ് ഇസ് എ പോയിന്റ് ഓഫ് ട്രൂത്ത് എസ്പെഷ്യലി കോൺട്രോവേർട്ട് കാരണം ഈ സത്യമാണ് ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെടുന്നത് വെൻ ദ ഫൈനൽ ടെസ്റ്റ് ബ്രോഡ് ടു ബിയർ അപ്പോ മനുഷ്യന്മേൽ ഏറ്റവും അവസാന പരീക്ഷ വരുമ്പോൾ ദ ലൈൻ ഓഫ് ഡിസ്റ്റിൻഷൻ ബി ഡ്രോൺ ബിറ്റ്വീൻ ദോസ് സെർവ് ഗോൾ ആൻഡ് ദോസം സെർവ് നോൺ ഈ അവസാന പരീക്ഷ വരുമ്പോൾ ഒരു വിഭജനം നടക്കും ആര് ദൈവത്തെ സേവിക്കും ആര് ദൈവത്തെ സേവിക്കത്തില്ല വൈൽഡ് ദ്സർവൻസ് ഓഫ് ഫോൾ വ്യാജ വിശുദ്ധ ശാപത്തിന്റെ അനുസരണം ഇൻ കംപ്ലൈൻസ് വിത്ത് ലോ സ്റ്റേറ്റ് അന്ന് അത് രാജ്യങ്ങൾ നിയമമാക്കുന്ന സമയത്ത് കോൺട്രഡ് ടു ദ ഫോർത്ത് കമയ നാലാം കാൽപ്പനയ്ക്ക് വിരുദ്ധമായി അത് ചെയ്യുന്ന സമയത്ത് ബിൽബിയൻ അവൽ ഓഫ് അലജൻസ് ടു ദ പവർ ദാറ്റ് ഇസ് ഓപ്പോസിഷൻ ഗോൾ ആ തെറ്റായ ശവത്തിന് വ്യാജ ശവം നമ്മൾ അനുസരിക്കുമ്പോൾ നമ്മൾ ആരോടുള്ള വിധേയത്വമാണ് കാണിക്കുന്ന ദൈവത്തോടുള്ള വിധേയമല്ല നമ്മൾ ഭരിക്കുന്ന രാജ്യത്തിൻ്റെ ഗവണ്മെൻറ്റിനുള്ള വിധേയത്വമായിരിക്കും നമ്മൾ അങ്ങനെ കാണിക്കുന്നത് അത് തുടർന്നും പറയുന്നു

സൺഡേയിലോയാണ് ഞായറാഴ്ച ഒരു അവധി ദിവസമായിട്ട് പ്രഖ്യാപിക്കുന്നത് അത് വളരെ അടുത്ത ദൈമക്കളെ ഇത് നടക്കുമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ എല്ലാ കാര്യങ്ങളും ഒരുങ്ങിയിട്ടുണ്ട് പക്ഷേ ദൈവജനമാണ് ഒരുങ്ങാത്തത് അതുകൊണ്ട് തന്നെ ഇത് ചിലപ്പോൾ ഇനിയും വൈകാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ട്രാൻസിഷൻ പ്രോജക്റ്റ് എന്നൊരു കാര്യം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ നടക്കാൻ പോയാണ് അതാണ് അടുത്ത വരുന്ന ഭരണകർത്താവ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക തിരിച്ച് വലിയ രാജ്യമാക്കണം അവർ ദൈവഭയമുള്ള രാജ്യമാക്കണം അതിനുവേണ്ടി അപ്രകാരമുള്ള നിയമങ്ങൾ ഉണ്ടാക്കണം അപ്രകാരമുള്ള കാര്യം അതിനെ ട്രെയിൻ ചെയ്യാൻ വേണ്ടി അവരുടെ പോളിസി ബുക്കിൽ ഒന്നാണ് സൺഡേ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസം അതുപോലെ സൺഡേയോ വേറെ ഏതെങ്കിലും ദിവസമോ ഒരു വിശ്രമ ദിവസമാക്കണം അന്ന് കുടുംബമായിട്ട് സമയം ചെലവിടാനും ചർച്ചിൽ വരുവാനും നമ്മുടെ ദൈവമായിട്ടുള്ള വാല്യൂ റീക്രിയേറ്റ് ചെയ്യാനും വേണം എന്നാണ് അതൊരു നിയമമാക്കണം ഫ്രം ദി ഡേ വൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഉള്ള പ്രസിഡൻ്റ് പുതിയൊരു പ്രസിഡന്റ് വരുമ്പോൾ ഉള്ള അവരുടെ തീരുമാനമാണ് ഇത് നടക്കോ നടക്കില്ല നമുക്കറിയത്തില്ല കാരണം ഇതൊന്നും നമുക്ക് വെളിപ്പെടുത്തുന്നില്ല സമയമൊന്നും കാരണം അത് എപ്പോഴും വേണമെങ്കിലും സംഭവിക്കാം പക്ഷേ അത് നടന്നാലും ഇല്ലെങ്കിലും അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങിയിട്ടുണ്ടോ ഈ വിശുദ്ധ വിശുദ്ധശപത് നമ്മൾ പാലിക്കുന്നത് അതിൻ്റെ യഥാർത്ഥ ശക്തിയോട് മനസ്സിലാക്കി കൊണ്ടാണ് ഇന്നും ക്രൈസ്തവ ലോകം ഒന്നാം ദിവസം ദിവസമായിരിക്കുന്നു പക്ഷേ ആദിമ ക്രിസ്ത്യാനികൾ നമ്മുടെ നാട്ടിൽ കേരള നാട്ടിലും സെൻറ്റ് തോമസ് വഴിയായിട്ടാണ് ഇവിടെ ക്രിസ്ത്യാനിരുന്നത് ആ ക്രിസ്ത്യാനികൾ ഇവിടെ പാലിച്ചുകൊണ്ടിരുന്നത് ഏഴാം തീയമായ വിശുദ്ധ ശബ്ദമായിരുന്നു ചരിത്രരേഖകൾ അതേപോലെ മിഡിൽ ഈസ്റ്റിലുള്ള ഉണ്ടായിരുന്ന ആ ഈ ടർക്കിഷ് എംപയറൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഇവിടെ ആ സമയത്ത് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലുള്ള ക്രിസ്ത്യാനികൾ പാലിച്ചുകൊണ്ടിരുന്നത് ഏഴാം തീരമായ വിശുദ്ധ ശബ്ദമായിരുന്നു പക്ഷേ നമുക്കറിയാം ഇന്ത്യയിലേക്ക് വന്ന ബ്രിട്ടീഷിൻ്റെയും പോർച്ചുഗലിൻ്റെയും ഇൻവേഷൻ മൂലമാണ് ഇന്ത്യയിലും പല സ്ഥലങ്ങളിലും റോമൻ കാത്തലിക് രീതി മൂലമാണ് അത് ഞായറാഴ്ചയെ മാറിയത് നമുക്ക് നമ്മൾ തിരികെ നമുക്ക് പോകാം തിരുവചനത്തിലേക്ക് പോകാം നമ്മൾ വേദപുസ്തകം പഠിക്കേണ്ടത് നമ്മുടെ ആശയങ്ങളല്ല നമുക്ക് എന്തെങ്കിലും അറിയാമെന്ന് ചിന്തിച്ചുകൊണ്ടല്ല നമുക്ക് വേദപുസ്തകം പഠിക്കാം എന്നാണ് വിശുദ്ധ ദിവസം എന്നാണ് വിശുദ്ധശാപം ഏഴാം ദിവസമാണോ എന്താണ് നമ്മൾ അന്ന് ചെയ്യേണ്ടത് അത് ഞാൻ ലീഗലിസമാണോ ചെയ്യുന്നത് അതോ ക്രിസ്തുവിലുള്ളത് കാരണം ഞാൻ വിശ്രമിക്കുകയാണ് ക്രിസ്തുവിൻ്റെ വിശ്രമം ഞാൻ സ്വീകരിക്കുകയാണ് നമുക്ക് പ്രാർത്ഥിക്കാം സുഖസേനങ്ങളുടെ പിതാവേ അവിടെങ്കിൽ ഏഴാം ദിന വിശദശബ്ദത്തിൽ ക്രിസ്തു നമുക്ക് നൽകുന്ന ആ വിശ്രമം ആ സമാധാനം ആ ആശ്വാസം ലഭിക്കാനും അത് ദൈവം പറഞ്ഞതുപോലെ ദൈവം പറഞ്ഞതുപോലെ മാത്രം അത് ഏഴാം ദിവസത്തിൽ പാലിക്കുവാനും അടുങ്ങൾ സഹിക്കണമെന്ന് ഞാൻ പറയുന്ന സകല കാര്യങ്ങളും യേശുനാമത്തിൽ തന്നെ അമ്മയും